വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. SFI നേതാവ് നിഖിൽ തോമസിന്റെ എംകോം പ്രവേശനത്തിൽ കായംകുളം MSM കോളേജിന് ഗുരുതര വീഴ്ചയെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ. ഒരേ സമയം രണ്ട് സർവകലാശാലകളിൽ നിന്ന് ഡിഗ്രി പൂർത്തിയാക്കാനാകില്ല. നിഖിലിൻ്റെ അത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലീസിൽ പരാതി നൽകുമെന്നും വൈസ് ചാൻസലർ അറിയിച്ചു. അതേസമയം നിഖിലിനെ കായംകുളം MSM കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നിഖിൽ തോമസ് കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്നുവെന്ന് VC മോഹനൻ കുന്നുമ്മൽ വ്യക്തമാക്കി. 6 സെമസ്റ്ററുകളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ എഴുതിയ പരീക്ഷകളിൽ പലതും തോറ്റു. അതേസമയം കലിംഗ സർവകലാശാലയിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ചാണ് കായംകുളം MSM കോളേജിൽ പ്രവേശനം നേടിയത്. ഈ സർട്ടിഫിക്കറ്റിൻ്റെ ആധികാരികതയിൽ സംശയമുണ്ട്. വിഷയത്തിൽ MSM കോളേജിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും വിശദീകരണം ആവശ്യപ്പെട്ടതായും VC അറിയിച്ചു. ഈ MSM കോളേജ് ഈ കുട്ടിയെ പഠിപ്പിച്ച കോളേജാണ്. ഈ കുട്ടി തോറ്റതാണെന്ന് ആ കോളേജിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയെ എംകോമിന് അവര് ചേർക്കുമ്പോൾ അവരുടെ ഭാഗത്ത് വലിയൊരു വീഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത്. അത് കോളേജ് വിശദീകരിക്കേണ്ടി വരും. കലിംഗ യൂണിവേഴ്സിറ്റിയോട് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ആധികാരികതയെക്കുറിച്ച് ചോദിക്കാൻ പോവുകയാണ്. പ്രഥമ ദൃഷ്ട്യാ ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഒരേ സമയം രണ്ട് ഡിഗ്രി കോഴ്സുകൾ ചെയ്യാനാവില്ല. അങ്ങനെയെങ്കിൽ കലിംഗ സർവകലാശാല സർട്ടിഫിക്കറ്റ് വ്യാജമാകാനാണ് സാധ്യത. കലിംഗയാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. കലിംഗ സർവകലാശാലയെ ബന്ധപ്പെടുമെന്നും VC വ്യക്തമാക്കി. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നിഖിലിന്റെ എംകോം പ്രവേശനം റദ്ദാക്കുമെന്നും VC പറഞ്ഞു. ഇതിനിടെ നിഖിൽ തോമസിനെ സസ്പെൻഡ് ചെയ്തതായി MSM കോളേജ് വ്യക്തമാക്കി. അതേസമയം തങ്ങൾക്ക് ലഭിച്ച രേഖകൾ പരിശോധിച്ച ശേഷമാണ് നിലപാട് വ്യക്തമാക്കിയതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ അറിയിച്ചു. ആധികാരികത സംബന്ധിച്ച് സർവകലാശാലയാണ് വ്യക്തത വരുത്തേണ്ടതെന്നും ആർഷോ കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.